നമസ്കാരം അടിമാലിയിൽ ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ വലിയ ഒരു മസാല കമ്പനി ഉണ്ടായിരുന്നു അത് സഖാക്കൾ കൊടി പിടിച്ചു പൂട്ടിച്ചു ഉടമ തമിഴ്നാട്ടിലേക്ക് കമ്പനി മാറ്റി സ്ഥാപിച്ചു ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ആയിരക്കണക്കിന് ജോലിക്കാർ പെരുവഴിയിലായി ആർക്ക് നഷ്ടം കൊച്ചി കളമശ്ശേരിയിൽ ബി എം ഡബ്ല്യു പ്ലാന്റ് നിർമ്മിക്കാൻ ചർച്ചയ്ക്ക് കമ്പനി പ്രതിനിധികൾ വന്ന അതേ ദിവസം തന്നെ ഏതോ ഒരു ഊള കേസിൽ സഖാക്കൾ ഹർത്താൾ നടത്തി ബി എം ഡബ്ല്യു കമ്പനി കണ്ടം വഴി ഓടി ഒരു പ്രമുഖ കാർ കമ്പനി ഒരു പ്രപ്പോസൽ നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചു ആറുമാസം ആ പ്രൊപ്പോസൽ അവിടെ അതുപോലെ തന്നെയിരുന്നു ആ പ്രോജക്റ്റ് ഇന്ന് തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്നത് കുറഞ്ഞത് നൂറ് പ്രോജക്റ്റ് എങ്കിലും ഇങ്ങനെ കേരളം ഒഴിവാക്കിപ്പോയിട്ടുണ്ട് അത്രയും കമ്പനികൾ പൂട്ടിപ്പോയിട്ടുമുണ്ട് വിദേശത്തു നിന്നും ഇപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടു നാട്ടിൽ തിരികെ വന്ന ആയിരക്കണക്കിന് സാങ്കേതിക വിദഗ്ദ്ധർ നാട്ടിൽ ഒരു പണിയും കിട്ടാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നു കേരളത്തിൽ അവർക്ക് കൊടുക്കാൻ ജോലിയില്ല സ്ഥാപനവുമില്ല എന്നിട്ടും രാഷ്ട്രീയക്കാർ ഉള്ളത് പൂട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു അമേരിക്കയിലെ ജനറൽ മോട്ടോഴ്സ് ഇന്ത്യയിൽ അവരുടെ പ്ലാന്റ് സ്ഥാപിക്കാൻ ഏത് സംസ്ഥാനം വേണം എന്നുള്ള ഉന്നതതല മീറ്റിംഗിൽ കമ്പനിയിലെ മലയാളിയായ ബാലചന്ദ്രനും ഉണ്ടായിരുന്നു ഓരോ ആൾക്കാർ ഓരോ നിർദ്ദേശം പറഞ്ഞു ഊഴം ബാലചന്ദ്രന് എത്തി അദ്ദേഹം അഭിപ്രായം പറയാൻ വാ തുറന്നതും ഉയർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ മിസ്റ്റർ ബാലചന്ദ്രൻ കേരളം ഒഴികെ മറ്റേത് സംസ്ഥാനവും താങ്കൾക്ക് നിർദ്ദേശിക്കാം അഭിമാനം പോയി തല കുമ്പിട്ട് പോയി അദ്ദേഹത്തിന് അത്രയ്ക്കുമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പ്രസിദ്ധി ആയിരക്കണക്കിന് തൊഴിലാളികൾ കണ്ട ഊച്ചാളി ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞത് കേട്ട് പൂട്ടിച്ച കമ്പനികൾ കേരളത്തിൽ ഉടനീളം കാണാം ആർക്ക് പോയി തൊഴിലാളിക്ക് പോയി അവൻ്റെ ജീവന ഉപാധിയും പോയി വരും തലമുറയ്ക്കും പോയി എന്നിട്ടും വീണ്ടും വീണ്ടും നമ്മൾക്ക് അർഹിക്കാത്തവർ തന്നെ കേരളത്തിൽ മാറി മാറി നമ്മളെ ഭരിക്കുന്നു കിറ്റും പൊള്ളയായ വാഗ്ദാനങ്ങളും മതി മലയാളിക്ക് അത് രാഷ്ട്രീയക്കാർക്കും അറിയാം ഇപ്പോൾ അവർ പറഞ്ഞു നടക്കുന്ന ഒരു ക്യാപ്സൂൾ ഉണ്ട് കിറ്റക്സ് സാബുവിൻ്റെ കയ്യിൽ എവിടുന്നാണ് ആയിരം കോടിയെന്ന് തെലുങ്കാനയിൽ ആയിരം കോടിയുടെ മുതൽ മുടക്കം നടത്തും എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് അൻപത്തിമൂന്ന് വർഷമായിട്ട് വിജയകരമായിട്ട് ഒരു ബിസിനസ് സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ എം ഡി ആയിട്ടുള്ള കിറ്റക് സാബുവിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ആയിരം കോടി ഉണ്ടാവുക എന്നാണ് അവർ ചോദിക്കുന്നത് വിജയകരമായി ഒരു വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഇത്രയും കോടികളൊക്കെ കൊടുക്കാൻ മറ്റ് പലരും കണ്ടേക്കാം പക്ഷേ ആരാണ് ഈ ചോദിക്കുന്നത് എന്നറിയണ്ടേ അക്കൗണ്ടിൽ വെറും പതിനായിരം രൂപ മാത്രം ഇട്ടുകൊണ്ട് ഈ കേരളത്തിൽ വന്നിട്ട് അയ്യായിരം കോടിയുടെ ആഴക്കടൽ മത്സ്യബന്ധന കരാറ് ഒപ്പിടാൻ വേണ്ടി നിന്ന ആൾക്ക് കൈ കൊടുത്ത ടീംസാണ് ചോദിക്കുന്നത് മറന്നുപോയോ ഇവിടെ ആഴക്കടൽ മത്സ്യബന്ധനത്തോട് അനുബന്ധിച്ച് നടന്ന വിവാദങ്ങൾ ഓർമ്മയില്ലേ അന്ന് ആ കൊല്ലങ്കാരൻ്റെ അക്കൗണ്ടിൽ കിടന്നത് വെറും പതിനായിരം ഉലുവയാണ് ആ വ്യക്തിയുമായിട്ട് അയ്യായിരം കോടിയുടെ ആഴക്കടൽ മത്സ്യബന്ധന കരാറിന് ഒപ്പിടാൻ പോയ അന്തം കമ്പികളാണ് ും കൊണ്ട് വന്നിരിക്കുന്നത് ലജ്ജയില്ലേ നാണമില്ലേ ലേശം ഉളുപ്പൊക്കെ ആവാൻ കേട്ടോ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഈ ലജ്ജ ഉളുപ്പ് നാണം ഇതൊന്നും വേണ്ടെന്നാണ് എങ്കിൽ ഓക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ വെബ് ഡെസ്ക് തത്തുമിസ് രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തീ ചാനൽ ക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നാണ് സന്തോഷം സന്തോഷവും ഇതാരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു